ഞാനിന്നൊരു ചോക്ലേറ്റ് കേക്ക് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു സീവറിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 നുള്ളുപ്പും കൂടി ഇട്ടിട്ട് നമുക്കിനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സായിട്ട് കിട്ടും. മുട്ടയ്ക്ക് പകരം ഞാൻ തൈരാണ് യൂസ് ചെയ്യുന്നത്. 1/2 കപ്പ് തൈര് എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈരെടുക്കാൻ നോക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് പഞ്ചസാര അലിയുന്നത് വരെ നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് ഇതിലേക്ക് അലിഞ്ഞിട്ടുണ്ടോയെന്ന് നോക്കണം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിന് മുട്ട ബീറ്റ് ചെയ്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് പതിയെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിന് അങ്ങനെയൊന്നും മിക്സ് ചെയ്യേണ്ട. നമ്മൾ നന്നായിട്ട് മൈദ അങ്ങ് മിക്സാക്കി എടുത്താൽ മതി. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത മുട്ട പതഞ്ഞു വന്നത് താന്നു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറയുന്നത്. ഇത് നമുക്ക് ബീറ്റർ വെച്ചിട്ട് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ 3-4 പ്രാവശ്യമായിട്ട് മൈദ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല തിക്കായിട്ടാണ് ഇതിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിന് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒട്ടും തണുപ്പില്ലാത്ത പാലാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ബാറ്ററിൻ്റെ തിക്നെസ് ഒന്ന് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇതേപോലെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. ഇനി നമുക്കിത് ഓയിൽ തേച്ചിട്ട് മൈദ ഇട്ടൊന്ന് തട്ടി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പേപ്പറിന് പകരമാണ് നമ്മളിതുപോലെ ഓയിൽ തേച്ചിട്ട് മൈദ ഇട്ടിട്ടൊന്ന് തട്ടി കൊടുക്കുന്നത്. ഈ ബാറ്ററെല്ലാം ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ടൊരു പാത്രം 10 മിനിറ്റ് മുമ്പേ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് 30-40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 30 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ക്രീമിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് ഒരുക്കിയെടുക്കാം. അതിനായിട്ടൊരു 1/4 കപ്പ് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ്. കുറച്ചൊന്ന് ലൂസായി കിട്ടാനായിട്ട് 1 or 2 സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് ഉരുകി വരും. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ചൂടോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്രീം ലൂസായി പോവും. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഈ തണുത്ത ക്രീമിലോട്ട് വരുമ്പോൾ തന്നെ കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ ഈ ഉരുക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ചോക്ലേറ്റ് ഇതിലോട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. 1 കപ്പ് വിപ്പിംഗ് ക്രീമിന് 1/4 കപ്പ് ചോക്ലേറ്റ് തന്നെ ഉരുക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനത് 3 ലെയറായിട്ട് കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്രീം ഇട്ട് കൊടുത്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാൻ ടേൺ ടേബിൾ വെച്ചിട്ടല്ല ഐസിങ് ചെയ്ത് കാണിക്കുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കാണിക്കുന്നത്. ഇതുപോലെ സ്റ്റീൽ സ്കെയിലോ വല്ല കാർഡോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി 2nd ലെയർ വെച്ച് കൊടുക്കാം. അതേപോലെ വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ക്രീം വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. മെഷർമെൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് കേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി. മെഷർമെൻറ്റ് കപ്സ് ഒന്നും ഇല്ലാത്തവർക്ക് അത് നോക്കിയിട്ട് ഇതുപോലെ അളന്നിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ 3rd ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രീം ആക്കി കൊടുത്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ക്രീം വെച്ചിട്ട് നമ്മൾ ഐസിങ് ചെയ്തെടുക്കണ്ട. ചോക്ലേറ്റ് ഗണാഷ് ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഇങ്ങനെ ഡ്രിപ്പായി പോയിക്കൊണ്ടേ ഇരിക്കും. നമ്മൾ സാധാരണ ക്രം കോട്ട് ചെയ്തെടുക്കില്ല, അതേപോലെ ഐസിങ് ചെയ്തെടുത്താൽ മതി. വളരെ കുറച്ച് ക്രീം വെച്ചിട്ട് ഐസിങ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് എല്ലാ വശവും ലെവൽ ചെയ്തെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിത് ഒരുവിധം ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇനി നമുക്കിതിലേക്കുള്ള ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കാം. അതിനായിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് തണുത്ത ക്രീമാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 3/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. താഴെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കിയിട്ടാണ് ഞാൻ ഈ മുകളിൽ പാത്രം വെച്ചേക്കുന്നത്. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നേരത്തെ ചോക്ലേറ്റ് ഉരുക്കിയപ്പോഴും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ഇതേപോലെ തന്നെയാണ് ചോക്ലേറ്റും ഉരുക്കിയെടുത്തിരുന്നത്. ഇപ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക.
ഫ്രിഡ്ജിലൊന്നും വെച്ച് തണുപ്പിക്കരുത്. നമ്മൾ കേക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുത്തതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. ഈ ഗണാഷ് തിക്കായി പോയെന്ന് തോന്നുകയാണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൻ്റെ പുറത്തുനിന്ന് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഐസിങ് നൈഫ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എല്ലായിടത്തോട്ടും ഒന്ന് ആക്കി കൊടുക്കാം. തണുത്ത കേക്കിൻ്റെ പുറത്തോട്ട് ഒഴിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇത് അങ്ങ് സെറ്റായി വരും. ഇപ്പോൾ ഇതാ എല്ലായിടത്തേക്കും ഈ ഗണാഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒലിച്ചിറങ്ങിയതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കണം. ഓവർ നൈറ്റൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സെറ്റായി കിട്ടും. ഇപ്പോൾ ഇതാ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. മുട്ട ചേർത്തിട്ടില്ല എന്ന് വെച്ചിട്ട് ടേസ്റ്റ് ഒന്നും ഒരു കുറവും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ്. മുട്ടയുടെ സ്മെല്ലൊന്നും തീരെ ഉണ്ടാകത്തുമില്ല മുട്ട ചേർക്കാത്തത് കൊണ്ട്. നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ ഒരുപാട് ബേക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ലാണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ടേൺ ടേബിൾ ഒന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് കേക്ക് ഉണ്ടാക്കാതൊന്നും ഇരിക്കണ്ട. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ബർത്ത്ഡേക്കൊക്കെ വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റും മോയിസ്റ്റും ആയിട്ടുള്ള കേക്കാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Thank you.